കർക്കിടകം, കരിമീ കർക്കിടകം, പഞ്ഞ കർക്കിടകം എന്നൊക്കെയാണ് പഴമക്കാർ കർക്കിടക മാസത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്നാകട്ടെ രാമായണ മാസം എന്ന പേരിലാണ് കർക്കിടകം പ്രസിദ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ കടല കടലാസിലൂടെ ഒരു രാമായണ കഥ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. രാമായണം ഭാരതത്തിൻ്റെ ഇതിഹാസ ഗ്രന്ഥമാണ്. രാമായണത്തിലെ കഥകളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതുമാണ്. അറിയാവുന്ന ഒരു കഥ തന്നെ അതിനെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുവാനും അത് അഭിമാനത്തോടുകൂടി ഓർമ്മിക്കുവാനും വേണ്ടിയാണ് ഈ കഥ ഒരിക്കൽ കൂടി പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, രത്നാകരൻ എന്ന കാട്ടാളനാണ് വാൽമീകി മഹർഷിയായി പിന്നീട് രാമായണ രചയിതാവായി പ്രശസ്തനായത്. രത്നാകരൻ എന്ന കാട്ടാളൻ സപ്തർഷികളുടെ ഉപദേശപ്രകാരം മരാമര എന്ന ഏകാഗ്രതയോടുകൂടി തപസ് ചെയ്ത് സംവത്സരങ്ങൾക്ക് ശേഷം ഒരു തപോധനനായി അദ്ദേഹം മാറി. വാൽമീകി മഹർഷി ആയതിനു ശേഷം ഒരു ദിവസം സന്ധ്യാവന്ദനത്തിനായി അദ്ദേഹം ശിഷ്യനായ ഭരദ്വാജനുമായി തമസാ നദിയിലേക്ക് നടക്കുകയായിരുന്നു. എല്ലാ ദിവസവും സന്ധ്യാവന്ദനം പതിവുള്ളതാണ്. തമസാ നദിക്കരയിലാണ് അദ്ദേഹം സന്ധ്യാവന്ദനം നടത്താറും. പക്ഷേ അന്നത്തെ പ്രകൃതി രമണീയത അദ്ദേഹത്തെ ആകർഷിച്ചു. നമ്മളും അങ്ങനെയാണ്. തിരക്കേറിയ ജീവിതത്തിൽ പ്രകൃതിയുടെ മനോഹാരിതയോ പുഷ്പങ്ങളെയോ മേഘങ്ങളെയോ ആകാശത്തിനെയോ കടലിനെയോ ഒന്നും പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാറില്ല. അന്നത്തെ ആ വൈകുന്നേരം, ആ സന്ധ്യാസമയത്തിൻ്റെ മനോഹാരിത രാമായണ കവിയെ, വാൽമീകി മഹർഷിയെ വളരെയധികം ആകർഷിച്ചു. അദ്ദേഹം ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കി. കളകളമൊഴുകുന്ന തമസാ നദി, വർണ്ണങ്ങൾ വാരി വിതറിയ സന്ധ്യാകാശം, രാത്രി വിടരുന്ന പുഷ്പങ്ങളുടെ മനോഹരമായ സുഗന്ധവും പേറിക്കൊണ്ടൊഴുകുന്ന കുളിർ കാറ്റ്, ഈ പ്രപഞ്ചശില്പിയായ ഭഗവാൻ എത്ര മനോജ്ഞമായാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം നിശ്ചലനായി ആ പ്രകൃതി സൗന്ദര്യത്തിൽ അലിഞ്ഞ് അവിടെ നിന്നുപോയി. ആ സമയത്ത് അദ്ദേഹം മറ്റൊരു കാഴ്ചയും കണ്ടു. ദൂരെ ഒരു മരക്കൊമ്പിൽ രണ്ട് ക്രൗഞ്ച പക്ഷികൾ തമ്മിൽ കൊക്കും ചിറകും ഒരുമി പ്രേമത്തോടുകൂടി അനുരാഗ പരവശരായിരിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. അദ്ദേഹം പ്രേമസ്വരൂപനായ ഭഗവാൻ അതിമനോഹരമായ ഈ പ്രപഞ്ചത്തിൽ അതിദിവ്യമായ അഭൗമമായ പ്രണയമെന്ന വികാരം ഉൾപ്പെടുത്തിയതിനെ പറ്റി, അത് മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും നൽകിയതിനെ പറ്റി അദ്ദേഹം പ്രേമത്തോടുകൂടി ആലോചിക്കുകയും ആ ക്രൗഞ്ച മിഥുനങ്ങളെ സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുകയും ചെയ്തു. ആ സമയത്ത് കവിയെ അടിമുടി അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു കൂരമ്പ് പാഞ്ഞു വന്ന് ആൺകിളിയുടെ മാറി തറച്ചു കയറി. ആൺകിളി താഴെ വീണ് പിടഞ്ഞു. അത് കണ്ട് പെൺകിളി ദീനദീനം കരഞ്ഞു. വാൽമീകി മഹർഷിക്ക് അതികഠിനമായ സങ്കടവും നിരാശയും ക്രോധവും ഉണ്ടായി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കാട്ടാളൻ പെൺകിളിയുടെ നേർക്ക് അമ്പയക്കാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്നുണ്ടായ അതികഠിനമായ ക്രോധവും സങ്കടവും കൊണ്ട് അദ്ദേഹം കാട്ടാളനോട് പറഞ്ഞു, ഈ നിമിഷത്തെപ്പറ്റി മലയാളത്തിലെ പ്രശസ്ത കവി വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ മാനിഷാദ എന്ന കവിതയിൽ ഇങ്ങനെ കുറിക്കുന്നു. ഞെട്ടിപ്പോയി കവി ദിവ്യ ദിവ്യമാമനുഭൂതി തൊട്ടിലാട്ടിയ കരൽ കൊമ്പിന്നു മുറിവേൽക്കീ പൊന്നിണക്കിളികളിൽ ഒന്നിനെ കൂരം പെയ്തു കൊന്ന വേടനെ നോക്കി അദ്ദേഹം ആജ്ഞാപിച്ചു.
മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശ്ശശുതീ സമാഹ യത്ക്രൗഞ്ച മിഥുനാദേക അവധീ കാമമോഹിതം. അരുതേ കാട്ടാളം, കാമമോഹിതരായിരിക്കുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി വധിച്ച നീ ജീവിക്കാൻ അർഹനല്ല, നിനക്ക് ജീവിക്കാൻ അർഹതയില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അനർഗളവും അനസ്യൂതവുമായി പ്രവഹിച്ച വാക്കുകൾ. ഈ വാക്കുകൾ സാഹിത്യത്തിന് കവിത എന്ന് പറഞ്ഞ ഒരു പുതിയ ശാഖ അദ്ദേഹം തുടങ്ങുകയായിരുന്നു എന്ന്, ഈ വാക്കുകളിലൂടെ തുടങ്ങുകയായിരുന്നു എന്ന് അദ്ദേഹം ആ നിമിഷം മനസ്സിലാക്കിയതേയില്ല. അദ്ദേഹത്തിനുണ്ടായ ശക്തമായ വികാരത്തിൽ അനർഗളവും അനസ്യൂതവുമായി പുറത്തേക്ക് പ്രവഹിച്ച വാക്കുകളാണ് കവിതയായി മാറിയത്. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ ഉണ്ടായത് ശ്ലോകമാണ്, മഹർഷിയുടെ നാവിൽ നിന്നും ഉണ്ടായത് ശ്ലോകമാണ്, കവിതയാണ്. ഈ ശ്ലോക രൂപത്തിൽ രാമായണം രചിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ രാമായണം ശ്ലോകരൂപത്തിൽ ആദ്യമായി ഉണ്ടായത് അധാർമികതയ്ക്കെതിരെ ആദ്യമുയർന്ന ശബ്ദത്തിൽ നിന്നായിരുന്നു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം പാശ്ചാത്യ സാഹിത്യത്തിൽ കവിതയ്ക്ക് ഒരു ഡെഫനിഷൻ അല്ലെങ്കിൽ നിർവചനം ഉണ്ടായി. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർ ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അതായത് ശക്തമായ വികാരങ്ങളിൽ നിന്നും അനർഗളവും അനസ്യൂതവുമായി പ്രവഹിക്കുന്ന വാക്കുകളാണ് കവിത. അങ്ങനെ സാഹിത്യത്തിന്, ലോക സാഹിത്യത്തിന് ആദ്യമായി കവിത നൽകിയ വാൽമീകി മഹർഷിയെ ആദികവിയെന്നും രാമായണത്തെ ആദികാവ്യമെന്നും നമ്മൾ വിളിക്കുന്നു. ആദികവിയായ വാൽമീകിയുടെ ചരണങ്ങളിൽ പ്രണമിക്കുന്നു. കുജന്തം രാമരാമീ മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി ഗോകുലം. നമസ്തേ.